ഗ്രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം വാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം പശ്ചാത് രാവണ കുംഭകർണ ഹനനം ഏദദീ രാമായണ ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രീമദ് വാൽമീകീയ രാമായണത്തിൽ അയോധ്യാകാണ്ഡത്തിൽ 106-ാമത്തെ സർഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ അച്ഛൻ്റെ ഉദകക്രിയകളും പിണ്ഡദാനവും പൂർത്തിയാക്കിയ ശേഷം രാജാവാകാൻ രാമനോട് പ്രാർത്ഥിച്ചു ഭരതൻ. ഒരു പ്രകാരത്തിലും അത് വിഹിതമല്ല, അച്ഛൻ നിർദ്ദേശിച്ചതാണ് പാലിക്കേണ്ടത്, ഭരതനാണ് രാജാവാകേണ്ടത്, തനിക്ക് വനവാസമാണ് വിഹിതം എന്ന് വ്യക്തമായി രാമൻ പറഞ്ഞു. പിറ്റേ ദിവസം ജപഹോമങ്ങളെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് സഭാമധ്യത്തിൽ വീണ്ടും ഭരതൻ നിർബന്ധിക്കുകയാണ് രാമനോട് രാജാവാകാൻ. സംസാരത്തിൻ്റെ നിസ്സാരതയെ, ജീവിതത്തിൻ്റെ നശ്വരതയെ ഒക്കെ ബോധിപ്പിച്ച ശേഷം ധർമാചരണം ചെയ്യാനും ധർമാചരണത്തിലൂടെ പരമമായ സുഖം നേടാൻ പരിശ്രമിക്കാനും രാമൻ ഭരതനെ ബോധിപ്പിച്ചു. ഒരു പ്രകാരവും താൻ രാജാവാവില്ല, അച്ഛനാൽ നൽകപ്പെട്ടത്, നിർദ്ദേശിക്കപ്പെട്ടത് പാലിക്കുകയാണ് നമ്മുടെ രണ്ടുപേരുടെയും കർത്തവ്യമെന്ന് രാമൻ വീണ്ടും വീണ്ടും ഭരതനെ ഓർമ്മിപ്പിച്ചു. അതിന് ഭരതൻ മറുപടി പറയുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കോ ഹി സ്യാദീദൃശോ ലോകേ യാദൃശസ്ത്വമരിന്ദമ ന ത്വാം പ്രവ്യഥയേ ദുഃഖം പ്രീതിർവാ ന പ്രഹർഷയേത്. ഹേ അരിന്ദമ, അല്ലയോ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുന്നവനായ ഹേ രാമ, ഈദൃശ ലോകേ കോ ഹി സ്യാത്, നിന്നെപ്പോലെ വേറെ ആരുണ്ട് ഈ ലോകത്തിൽ? ഈ ലോകത്തിൽ നിന്നെപ്പോലെ വേറെ ആരാണുള്ളത് ഹേ രാമ? നത്വാം പ്രവ്യഥയേ ദുഃഖം, ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങൾ നിന്നെ വ്യഥയുള്ളവനാക്കുന്നില്ല. പ്രീതിർവാന പ്രഹർഷയേത്, സുഖം നിന്നെ ഹർഷിപ്പിക്കുന്നുമില്ല. ഇപ്പം ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളാൽ നീ വ്യഥയെ പ്രാപിക്കുന്നില്ല, വിഷാദത്തെ പ്രാപിക്കുന്നില്ല. ജീവിതത്തിൽ വരുന്ന സുഖങ്ങളാൽ നീയൊട്ട് ഹർഷത്തെയും പ്രാപിക്കുന്നില്ല. ഇങ്ങനെ സമചിത്തനായി നിന്നെപ്പോലെ ലോകത്തിൽ ആരാണുള്ളത്? സമ്മതശ്ചാസി വൃദ്ധാനാം താംശ്ച പൃച്ഛസി സംശയാൻ യഥാ മൃതസ്തഥാ ജീവൻ യഥാ സതി തഥാ സതി യസ്യൈഷ ബുദ്ധി ലാഭ സ്യാത്
പരിതപ്യേത കേന സഹ. മഹാജ്ഞാനികളായ വൃദ്ധന്മാർക്ക് പോലും നീ സമ്മതനാണ് എന്ന് വെച്ചാൽ അർത്ഥം വലിയ ജ്ഞാനവൃദ്ധന്മാർ പോലും നിന്നെ ബഹുമാനിക്കുന്നു, അത്ര അറിവുള്ളവനാണ് നീ. അതേസമയത്ത് താംശ്ച പൃച്ഛസി സംശയാൻ, നീ അവരോട് സംശയങ്ങളെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇത് വലിയൊരു മഹത്വപൂർണമായ ഗുണമാണ്. പൊതുവെ ലോകത്തിൽ വിദ്വാനെന്ന് അറിയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ളവർ മറ്റുള്ളവരോട് സംശയങ്ങൾ ചോദിക്കാറ് പതിവില്ല. ഞാൻ സർവജ്ഞൻ എന്ന ഭാവത്തിൽ കഴിയുകയാണ് ചെയ്യുക. ഇവിടെയാണ് രാമൻ്റെ മഹത്വം പറയുന്നത്. ജ്ഞാനവൃദ്ധന്മാരാൽ പോലും ബഹുമാനിക്കപ്പെട്ട അറിവോടുകൂടിയവനാണെങ്കിലും അറിയാത്ത വിഷയങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുന്ന സ്വഭാവം രാമനുണ്ട്. അത് രാമൻ്റെ ഏറ്റവും വലിയ മഹിമയാണ്. യഥാ മൃതഹ തഥാ ജീവൻ, യഥാ അസതി തഥാ സതി, ഏഷ ബുദ്ധിലാഭ യസ്യ സ്യാത് സ കേന പരിതപ്യേത. മരിച്ചവനെപ്പോലെ ജീവിക്കാൻ കഴിയുന്നവൻ. യഥാ മൃതഹ തഥാ ജീവൻ, താത്പര്യം തൻ്റെ മുമ്പിൽ വരുന്ന ദ്വന്ദ്വങ്ങളാൽ ഒട്ടും ബാധിക്കാത്തവൻ. മാനം വരട്ടെ, അപമാനം വരട്ടെ, ശീതം വരട്ടെ, ഉഷ്ണം വരട്ടെ, സുഖം വരട്ടെ, ദുഃഖം വരട്ടെ, ഈ ജീവിതത്തിൽ ഏത് ദ്വന്ദ്വ സാഹചര്യം വന്നാലും അവയാൽ ഒന്നും ബാധിക്കപ്പെടാതെ മരിച്ചവനെപ്പോലെ ജീവിക്കാൻ കഴിയുന്നവൻ. അതുപോലെ അസതി തഥാ സതി, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്നവൻ. പണം, അധികാരം, സ്ഥാനമാനങ്ങൾ, സുഖം തുടങ്ങിയവ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ ഭാവം സൂക്ഷിക്കാൻ കഴിയുന്നവൻ. ഈ ബുദ്ധിലാഭം ആർക്കുണ്ടോ അയാൾ എങ്ങനെ ദുഃഖിക്കും? അയാളെ ദുഃഖിപ്പിക്കാൻ ഈ ലോകത്തിൽ ഒന്നിനും സാധിക്കില്ല. ഈ മഹത്വത്തെയാണ് ഹേ രാമ നീ പ്രാപിച്ചിട്ടുള്ളത്. പരാവരജ്ഞോ യശ്ച സ്യാത് യഥാത്വം മനുജാധിപ സ ഏവം വ്യസനം പ്രാപ്യ ന വിഷീദിതുമർഹതേ. ഹേ മനുജാധിപ, അല്ലയോ മഹാരാജാവേ. അവിടെയും ഭരതൻ രാമനെ മഹാരാജാവേ എന്ന് വിളിക്കുന്നത് ശ്രദ്ധേയമാണ്. ഭരതൻ ഒരിക്കലും താൻ രാജാവാണെന്ന് അംഗീകരിച്ചിട്ടില്ല. എല്ലാ സന്ദർഭത്തിലും സംഭാഷണത്തിലും രാമനെയാണ് മഹാരാജാവായി ഭരതൻ കാണുന്നത്. ഹേ മഹാരാജാവേ, നീ പരാവരജ്ഞനാണ്, പരവും അവരവുമായതിനെ ഒരുപോലെ അറിയുന്നവനാണ്. പരമായത് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതമായ പരമസത്യത്തെ നീ അറിയുന്നു. അതേസമയത്ത് ലൗകികങ്ങളായ സകല വിഷയങ്ങളെയും നീ അറിയുന്നു. രണ്ടിലും ഒരുപോലെ ജ്ഞാനത്തോടു കൂടിയവനാണ് നീ. പരമായതിലും അവരമായതിലും സാധാരണ ലോകത്തിൽ പരമാത്മവിഷയത്തിൽ അറിവും ആഭിമുഖ്യവും ഉള്ളവർ തീർത്തും ലോകവിഷയങ്ങളെ അറിയാത്തവരായി അല്ലെങ്കിൽ അതിനെ മാനിക്കാത്തവരായി കഴിഞ്ഞെന്ന് വരാം. ലോകവിഷയങ്ങളിൽ തന്നെ അറിവോടുകൂടിയവർ പരമമായ വിഷയത്തെ ശ്രദ്ധിക്കാത്തവരുമാകാം. എന്നാൽ പരവിഷയത്തെയും അപരവിഷയത്തെയും ഒരുപോലെ അറിയുന്നവനാണ് രാമൻ. അതാണ് മഹിമ. ഇപ്പം ലൗകിക വിഷയങ്ങളെയും ലോകാതീതമായ സത്യത്തെയും ഒരുപോലെ അറിയുന്നവനാണ്. അങ്ങനെയുള്ള ഹേ മഹാരാജാവേ, നിന്നെപ്പോലുള്ള ആള് വ്യസനത്തെ പ്രാപിച്ചാൽ ഒരിക്കലും വിഷാദിക്കുകയില്ല. താത്പര്യം ഇങ്ങനെയുള്ള പരാവരജ്ഞന്മാർക്കും പല വ്യസന സാഹചര്യങ്ങളും ജീവിതത്തിൽ വരും. ദുഃഖിക്കാനുള്ള സാഹചര്യങ്ങൾ വരും, പക്ഷെ അവർ ദുഃഖിക്കില്ല. സുഖിക്കാനുള്ള സാഹചര്യം വരും, അവർക്ക് ഹർഷമുണ്ടാവില്ല. ഇപ്പോൾ സുഖദുഃഖാദി സാഹചര്യങ്ങളിൽ ഹർഷവിഷാദങ്ങളെ പ്രാപിക്കാതെ അവർ കഴിഞ്ഞുകൂടും. സാമാന്യ ലൗകികരാകട്ടെ, എന്തെങ്കിലും അല്പസുഖവിഷയം വന്നാൽ മതി ഹർഷം കൊണ്ട് നശിക്കും. എന്തെങ്കിലും ചെറിയൊരു ദുഃഖവിഷയം വന്നാൽ മതി വിഷാദം കൊണ്ട് നശിക്കും. ഇതാണ് ലൗകിക രീതി. എന്നാൽ വിദ്വാനാകട്ടെ, സുഖദുഃഖങ്ങളാൽ
ഒരിക്കലും ഹർഷവിഷാദങ്ങളെ പ്രാപിക്കുന്നില്ല. തൻ്റെ സമചിത്തത, തൻ്റെ പ്രശാന്തത എപ്പോഴും അയാൾ ഒരുപോലെ നിലനിർത്തുന്നു. അമരോപമ സത്വസ്ത്വം മഹാത്മാ സത്യസങ്കര സർവജ്ഞ സർവദർശി ച ബുദ്ധിമാംശ്ചാസി രാഘവ. ഹേ രാഘവ, അല്ലയോ രഘുവംശത്തിൽ പിറന്ന ഹേ രാമ, അമരോപമഹ സത്വ, അമരോപമ സത്വഹാത്വം, ദേവന്മാർക്കുചിതമായ ബുദ്ധിയോടുകൂടിയവനാണ് നീ, ദേവതുല്യ ബുദ്ധിയോടുകൂടിയവനാണ് നീ, മഹാത്മാവാണ് നീ, സത്യസങ്കരനാണ്, സർവജ്ഞനാണ്, സർവദർശിയാണ്, ബുദ്ധിമാനാണ് ഹേ രാമ. ഈ ശ്ലോകത്തിൽ മുഴുവൻ രാമനെ സ്തുതിക്കുകയാണ്. ആദ്യം തന്നെ അമരോപമ സത്വനാണെന്ന് പറയുന്നു. സത്വം ബുദ്ധിയാണ്, അഥവാ സത്വം സത്വഗുണമാണ്, രണ്ടും ഇവിടെ സ്വീകാര്യം. അപ്പം ദേവന്മാർക്ക് തുല്യ ബുദ്ധിയോടൊത്തവൻ, അഥവാ ദേവന്മാർക്ക് തുല്യ സത്വഗുണസമ്പന്നനായവൻ, അതുകൊണ്ട് തന്നെ മഹാത്മാവായവൻ, സത്യത്തിൽ ഉറച്ച നിഷ്ഠയുള്ളവൻ, സർവജ്ഞൻ, അതുപോലെ സർവദർശി. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു പരാവരജ്ഞനാണെന്ന് പറഞ്ഞു, പരവും അവരവുമായതിനെ ഒരുപോലെ അറിയുന്നവനാണെന്ന് പറഞ്ഞു. അതാണ് പറയുന്നത്, സർവദർശിയാണ്, എല്ലാം കാണുന്നവനാണ്. ബുദ്ധിമാൻ ചാസി, നീ ബുദ്ധിമാനുമാണ് ഹേ രാമ. നത്വാമേവം ഗുണൈർയുക്തം പ്രഭവാഭവ കോവിദം അവിഷഹ്യതമം ദുഃഖം ആസാദയിത്വമർഹതി. ഏവം ഗുണം ത്വാം, ഇപ്രകാരമുള്ള നിന്നെ, അഥവാ ഇപ്രകാരമുള്ള നിനക്ക്, എങ്ങനെയുള്ള നിനക്ക്, പ്രഭവാഭവ കോവിദം, പ്രഭവം ഉണ്ടാവൽ, അഭവം ഇല്ലാതാവൽ. അപ്പോൾ ഉണ്ടാവുന്നതിനെയും ഇല്ലാതാവുന്നതിനെയും കുറിച്ച് കോവിദനായ, സമർത്ഥനായ, ജ്ഞാനിയായ, ആവിർഭാവത്തെയും തിരോഭാവത്തെയും കുറിച്ചറിയുന്ന, അഥവാ സൃഷ്ടിയെയും പ്രളയത്തെയും കുറിച്ചറിയുന്ന, ഇത് രണ്ടും ആപേക്ഷികമാണെന്നറിയുന്ന, ജനിച്ചതിനെല്ലാം മരണം സുനിശ്ചിതമാണെന്നറിയുന്ന, ഉണ്ടായതിനെല്ലാം നാശമുണ്ടെന്നറിയുന്ന, ഇപ്പോൾ പ്രഭവത്തെക്കുറിച്ചും അഭവത്തെക്കുറിച്ചും ഒരുപോലെ അറിയുന്നവനായ, അങ്ങേയറ്റം ഗുണസമ്പന്നനായ നിനക്ക് അവിഷഹ്യതമം ദുഃഖം, സഹിക്കാൻ കഴിയാത്തതായ ദുഃഖം ഒരിക്കലും നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല. അവിടെ അവിഷഹ്യതമം ദുഃഖം എന്ന് പറഞ്ഞത് ലൗകിക ദൃഷ്ടിയിലാണ്. സാമാന്യ ലൗകികരെ സംബന്ധിച്ച് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത തരം ദുഃഖം നിനക്ക് വന്നാൽ അതൊരിക്കലും നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല. ഒരു ലൗകിക ദുഃഖത്താലും ഹേ രാമ നീ ക്ഷീണിക്കപ്പെടുകയില്ല. കാരണം പ്രഭവാഭവ കോവിദനാണ് നീ, ഉദ്ഭവനാശങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ്. ഉദ്ഭവനാശങ്ങളെക്കുറിച്ച് അറിയുന്നവന് ദുഃഖമില്ല. കാരണം എന്തുദ്ഭവിച്ചിട്ടുണ്ടോ അത് നശിക്കുമെന്നവനറിയാം, എന്തുണ്ടായിട്ടുണ്ടോ അത് പോകുമെന്നറിയാം. ആ ഒരു അറിവിൽ ഉറച്ചതുകൊണ്ട് ഒരിക്കലും ദുഃഖം അവനെ വ്യാകുലപ്പെടുത്തുകയില്ല. അതാണ് ഹേ രാമ നിന്റെ മഹിമ. ഏവ മുക്ത്വാ തു ഭരതോ രാമം പുനരഥബ്രവീത് പ്രോഷിതേ മയി യത് പാപം മാത്രാ മത്കാരണാത് കൃതം ക്ഷുദ്രയാ തദനിഷ്ടം മേ പ്രസീദതു ഭവാൻ മമ. ഇപ്രകാരം രാമനോട് പറഞ്ഞ ശേഷം ഭരതൻ വീണ്ടും പറഞ്ഞു. ഇത്രയും ഭരതൻ പാരമാർത്ഥികമായ രാമൻ്റെ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ്. അതൊക്കെ പറയുമ്പോഴും ഭരതൻ്റെ ഉള്ളിൽ ദ്വന്ദ്വമുണ്ട്, ഭരതൻ്റെ ഉള്ളിൽ ദുഃഖമുണ്ട്. അമ്മയെ കുറ്റപ്പെടുത്തരുത്, കൃതാന്തം കർമ്മം ആർക്കും തടുക്കാൻ കഴിയാത്തതാണെന്നൊക്കെ രാമൻ പറഞ്ഞു. അതെല്ലാം ബുദ്ധിതലത്തിൽ ഭരതൻ ഉൾക്കൊള്ളുന്നുണ്ട്. എങ്കിൽ പോലും ഭരതൻ്റെ മാനുഷികമായ വ്യക്തിത്വത്തിൽ അമ്മയുടെ നടപടികൾ ഏൽപ്പിച്ച മുറിവ് ഇപ്പോഴും ഉള്ളിലുണ്ട്. അപ്പോൾ ബുദ്ധിതലത്തിൽ ഇതെല്ലാം മനസ്സിലാക്കിയാൽ തന്നെയും
രാമൻ പറഞ്ഞതെല്ലാം താത്വികമായി ശരിയാണെന്ന് ഭരതൻ അറിയാം, അതാണ് അംഗീകരിച്ചത്. അങ്ങനെയാണെങ്കിലും ഭരതൻ്റെ വ്യക്തിത്വത്തിനുള്ളിലേറ്റ മുറിവ് അതവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഭരതൻ പറയുകയാണ്, ഞാൻ ദൂരയാത്രയ്ക്ക് പോയ സമയത്ത് എനിക്ക് വേണ്ടി അമ്മ ഏതൊരു മഹാപാപം ചെയ്തുവോ, അത്യന്തം ക്ഷുദ്ര സ്വഭാവിയായ എൻ്റെ അമ്മ ഏതൊരു മഹാപാപം ചെയ്തുവോ, അതെനിക്ക് അനിഷ്ടം തന്നെയാണ് ഹേ രാമ. താത്പര്യം, നേരത്തെ രാമൻ പറഞ്ഞു ഒരിക്കലും അമ്മയെ കുറ്റപ്പെടുത്തരുതെന്ന്. കാരണം കർമ്മത്തെ അതിക്രമിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന്. മാത്രവുമല്ല, അച്ഛൻ്റെ ഗൗരവം പോലെ അമ്മയ്ക്കും ഗൗരവമുണ്ട്. അതുകൊണ്ട് അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്തരുതെന്ന് നേരത്തെ പറഞ്ഞു. അതൊക്കെ ശരിയാണ്, ബുദ്ധിതലത്തിൽ അതെല്ലാം ഭരതന് മനസ്സിലാകുന്നു. പക്ഷേ ഭരതൻ തുറന്ന് പറയുകയാണ്, മൈ പ്രോഷിതേ, ഞാൻ ദൂരയാത്ര ചെയ്യാൻ പോയ സമയത്ത്, കേകയ രാജ്യത്തേക്ക് പോയ സമയത്ത്, അമ്മാവൻ്റെ അരികെ താമസിക്കുന്ന സമയത്ത്, മാത്രാ ക്ഷുദ്രയാ യത് പാപം കൃതം, ക്ഷുദ്രയായ അമ്മയാൽ ഏതൊരു പാപം ചെയ്യപ്പെട്ടുവോ, അമ്മ എന്തിനു വേണ്ടി പാപം ചെയ്തു, മത് കാരണ, അത് എനിക്ക് വേണ്ടി യാതൊരു പാപം അമ്മ ചെയ്തുവോ, തത് മേ അനിഷ്ടമേവ, അതെനിക്ക് അനിഷ്ടം തന്നെയാണ്, അതെനിക്കൊരിക്കലും സ്വീകാര്യമല്ല, അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഭവാൻ മമ പ്രസീദതു, എന്നിൽ അങ്ങ് പ്രസാദിക്കണമേ ഹേ രാമ. ധർമ്മബന്ധേന ബദ്ധോസ്മി തേനേ മാം നേഹ മാതരം, ഹന്മി തീവ്രേണ ദണ്ഡേന ദണ്ഡാർഹാം പാപകാരിണീം. ഹേ രാമ, ഞാൻ ബന്ധത്താൽ ബദ്ധനാണല്ലോ. താൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ധർമ്മബോധം തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ തനിക്ക് സാധിക്കുന്നില്ല. കാരണം, ആ ഒറ്റ കാരണം കൊണ്ടാണ് തീവ്രമായ ദണ്ഡം കൊണ്ട് പാപകാരിണിയായ ദണ്ഡാർഹയായ എൻ്റെ അമ്മയെ ഞാൻ കൊല്ലാത്തത്. ഇത്രയും വലിയ പാപം ചെയ്ത എൻ്റെ അമ്മ ദണ്ഡാർഹയാണ്, ദണ്ഡത്തിനർഹയാണ്. അങ്ങനെ ദണ്ഡാർഹയായ എൻ്റെ അമ്മയെ കൊല്ലേണ്ടതാണ്. തീവ്രേണ ദണ്ഡേന, തീവ്രമായ ദണ്ഡം നൽകി എൻ്റെ അമ്മയെ കൊല്ലേണ്ടതാണ്. എന്നാൽ ഞാൻ ധർമ്മത്താൽ ബദ്ധനാണല്ലോ, ധർമ്മത്താൽ ബദ്ധനായതുകൊണ്ട് എനിക്ക് കൊല്ലാൻ സാധിക്കുന്നില്ല. അപ്പോൾ താത്പര്യം, രാമൻ്റെ ഉപദേശങ്ങളെല്ലാം ഭരതൻ കേട്ടു, അതെല്ലാം ബുദ്ധിതലത്തിൽ ശരിയാണെന്നും അറിയാം. പക്ഷേ അമ്മയുടെ നടപടി തന്നിലേൽപ്പിച്ച മുറിവ് അത് തെറ്റാണെന്ന് 100% ബോധിച്ചിരിക്കുന്ന അവസ്ഥ അത് ഭരതന് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മ ചെയ്ത തെറ്റിന് നൽകേണ്ടുന്ന ശിക്ഷ അമ്മയെ കൊല്ലുകയാണ്. അതും ഭരതൻ അറിയാം. പക്ഷേ ധർമ്മബന്ധൻ അവിടെയുണ്ട്, ധർമ്മബോധം ഭരതനെ ബന്ധിക്കുകയാണ്. അതുകൊണ്ടാണ് അമ്മയെ കൊല്ലാത്തത്. കഥം ദശരഥജാത ശുദ്ധാഭിജന കർമ്മണ ജാനൻ ധർമ്മമധർമ്മിഷ്ഠം കുര്യാം കർമ്മജുഗുപ്സിതം. ദശരഥനിൽ നിന്ന് ജനിച്ചവൻ, ശുദ്ധന്മാരായ പൂർവികന്മാരുടെ ഉപദേശങ്ങൾക്കനുസൃതമായി ജീവിക്കുന്നവൻ, അഥവാ ശുദ്ധന്മാരായ പൂർവികന്മാരുടെ കർമ്മങ്ങൾക്കനുസൃതമായി ജീവിക്കുന്ന ദശരഥനിൽ നിന്ന് ജനിച്ചവൻ, രണ്ട് രീതിയിലും അർത്ഥം പറയാം. ഒന്നുകിൽ ദശരഥനിൽ നിന്ന് ജനിച്ച താൻ എങ്ങനെയുള്ളവനാണ്? ശുദ്ധമായ അഭിജന കർമ്മം ചെയ്യുന്നവനാണ്, പൂർവികന്മാരുടെ ശുദ്ധകർമ്മങ്ങളെ അനുവർത്തിക്കുന്നവനാണ്. അല്ലെങ്കിൽ ശുദ്ധാഭിജന കർമ്മണ ദശരഥാത്, പൂർവികന്മാരുടെ ശുദ്ധകർമ്മങ്ങളെ ചെയ്യുന്നവനായ ദശരഥനിൽ നിന്ന് ജനിച്ചവനാണ് ഞാൻ. ധർമ്മം ജാനൻ, എന്താണ് ധർമ്മം എന്നറിയുന്നവനുമാണ്. അങ്ങനെയുള്ള ഞാൻ അധർമ്മിഷ്ഠവും ജുഗുപ്സിതവുമായ കർമ്മത്തെ എങ്ങനെ ചെയ്യും? അങ്ങേയറ്റം ആചാര്യന്മാരാൽ നിന്ദിക്കപ്പെടുന്ന കർമ്മത്തെ ഞാൻ എങ്ങനെ ചെയ്യും? അല്ലായിരുന്നെങ്കിൽ അമ്മയെ ഞാൻ കൊല്ലുമായിരുന്നു. അമ്മയെ കൊന്നാൽ തന്നെയേ എൻ്റെ മനസ്സിന് ശാന്തി ഉണ്ടാവുള്ളൂ. പക്ഷേ അതെങ്ങനെ ചെയ്യും ഞാൻ? അത്
ധർമ്മയുക്തമല്ലെന്ന് എനിക്കറിയാം. ഗുരുക്രിയാവാൻ വൃദ്ധശ്ച രാജാ പ്രേതഃ പിതേതി ച താതം ന പരിഗർഹേയം ദൈവതം ചേതി സംസദി. അപ്പോൾ നേരത്തെ അച്ഛനെ സദസ്സിൽ വെച്ച് ഭരതൻ നിന്ദിച്ചിട്ടുണ്ട്. അച്ഛൻ ചെയ്തത് തെറ്റാണെന്നും അച്ഛൻ സ്ത്രീജിതനായതുകൊണ്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാമൻ്റെ ഉപദേശം അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഇനി ഞാനത് പറയുന്നില്ല. അച്ഛൻ ഗുരുവാണ്, ധാരാളം സത്കർമ്മങ്ങളെ ചെയ്തവനാണ്, വൃദ്ധനാണ്, രാജാവാണ്, സർവോപരി പ്രേതനുമാണ്, മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെയുള്ള അച്ഛനെ ഞാനിനി നിന്ദിക്കുന്നില്ല. അവിടെയും ഭരതൻ സംസതി എന്നൊരു വാക്ക് ചേർക്കുന്നുണ്ട്. ജനക്കൂട്ടത്തിൽ ഞാൻ നിന്ദിക്കുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലിപ്പോഴും നിന്ദ തന്നെയാണ് ഉള്ളത് അച്ഛനെ സംബന്ധിച്ച്. അച്ഛൻ സ്ത്രീജിതനായിട്ട് അരുതാത്തത് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ ജനക്കൂട്ടത്തിൽ ഞാൻ നിന്ദിക്കുന്നില്ല. അതിന് കാരണം പറഞ്ഞിരിക്കുകയാണ്, ഒന്ന് ഗുരുവാണ്, രണ്ട് ക്രിയാവാനാണ്, മൂന്ന് വൃദ്ധനാണ്, നാല് രാജാവാണ്, അഞ്ച് പ്രേതനാണ്, ആറ് പിതാവാണ്. ഇത്രയും കാരണങ്ങളെ കൊണ്ട് ഗുരുവെ നിന്ദിക്കരുത്, സത്കർമ്മങ്ങൾ ചെയ്തവരെ സദസ്സിൽ നിന്ദിക്കരുത്, വൃദ്ധന്മാരെ സദസ്സിൽ നിന്ദിക്കരുത്, രാജാവിനെ സദസ്സിൽ നിന്ദിക്കരുത്, അച്ഛനെ സദസ്സിൽ നിന്ദിക്കരുത്. സർവോപരി എല്ലാ നിന്ദകളും മരണത്തോടുകൂടി അവസാനിക്കുന്നതാണ്. മരിച്ച ആളെ നിന്ദിക്കരുത്. ഈ ആറ് കാരണങ്ങളെ കൊണ്ട് ന പരിഗർഹേയം സംസതി, സദസ്സിൽ ഞാൻ അച്ഛനെ നിന്ദിക്കുന്നില്ല. അവിടെ സംസതി എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. സദസ്സിൽ ഞാൻ നിന്ദിക്കുന്നില്ല. താല്പര്യം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ അച്ഛനെ സംബന്ധിച്ച് നിന്ദ തന്നെയാണുള്ളത്. പക്ഷേ ഈ ആറ് കാരണങ്ങളെ കൊണ്ട് ഞാൻ അച്ഛനെ സദസ്സിൽ നിന്ദിക്കുന്നില്ല. കോഹി ധർമാർത്ഥയോർഹീനം ഈദൃശം കർമ്മ കിൽബിഷം സ്ത്രീയാപ്രിയം ചികീർഷുസൻ കുര്യാധർമ്മജ്ഞ ധർമ്മവിദ്. ഹേ ധർമ്മജ്ഞനായുള്ള രാമ, ധർമ്മത്തെ അറിയുന്നവനായ ആരാണ് ഒരു സ്ത്രീയുടെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ധർമാർത്ഥങ്ങളെ ഉപേക്ഷിച്ച് ഇത്ര ഹീനമായ പാപകർമ്മത്തെ ചെയ്യുക? ഇപ്പോൾ സദസ്സിൽ നിന്ദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഭരതൻ നിന്ദിച്ചു പോവുകയാണ് അച്ഛനെ. ഹേ ധർമ്മജ്ഞനായ രാമ, ധർമ്മത്തെ അറിയുന്ന ആരാണ് ഇങ്ങനെ ഹീനമായ അകൃത്യത്തെ ചെയ്യുക? അത്ര അരുതാത്തതാണ് നമ്മുടെ അച്ഛൻ ചെയ്തത് എന്ന്. ഇങ്ങനെ രാമൻ്റെ ഉപദേശമൊക്കെ കേട്ടെങ്കിൽ പോലും തൻ്റെ ഉള്ളിലുള്ള ആ മുറിവുകളെ പുരസ്കരിച്ച് സദസ്സിൽ വെച്ച് സംസാരിക്കുകയാണ് ഭരതൻ. തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓ